നമസ്കാരം. ഞാൻ കുറച്ചു മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, ശബരിമലയിൽ അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിക്കുന്ന ഒരു നീചനായിട്ടുള്ള മനുഷ്യനെക്കുറിച്ച്. എൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലും തോന്നിയ ഒരേ ഒരു തോന്നൽ എന്തായിരിക്കും? ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും എന്ന്, അല്ലേ? അല്ലേ? ആണ്. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും തോന്നിയത് അവനൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന്. എത്ര സത്യമെന്നറിയാവോ നിങ്ങൾക്ക്? ഞാൻ ചിന്തിച്ചതും നിങ്ങൾ ചിന്തിച്ചതും എല്ലാം വാസ്തവമായിരുന്നു. ഈ വ്യക്തിയെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ സമയത്തിനകം എൻ്റെ കയ്യിൽ വന്നു എന്നുള്ളതാണ്. ഇദ്ദേഹം ഒരു തികഞ്ഞ അന്തംഗമിയാണ്, ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഒരു തികഞ്ഞ വൃത്തികെട്ട CITU യൂണിയൻ വർക്ക് ചെയ്യുന്ന ഒരു പരമചെറ്റയാണ്. ഇദ്ദേഹം ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനാണ്. ഈ നാറിയും ഇവൻ്റെ കുടുംബവും പഴച്ചു പോകുന്നത്, അതായത് 4 നേരം മൃഷ്ടാനം തിന്ന് ഏമ്പക്കവും വിട്ട് ജീവിച്ചു പോകുന്നത് ഹൈന്ദവൻ്റെ പണം കൊണ്ടാണ് എന്ന് പോലും ചിന്തിക്കാതെ വളരെ മ്ലേച്ഛമായിക്കൊണ്ട്, ഞാൻ ആരോ ആണ്, എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന ദാഷ്ട്യഭാവത്തോടുകൂടി ഇവിടുത്തെ അയ്യപ്പം ഭക്തന്മാരെ ദ്രോഹിച്ച ഈ ചേട്ട ഇവൻ ശിക്ഷ അറിയിക്കുന്നില്ലേ? ഇല്ലേ, ശിക്ഷ അറിയിക്കുന്നില്ലേ? നിങ്ങൾ പറ, ശിക്ഷ അറിയിക്കുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണേ, ഹൈന്ദവൻ നൽകുന്ന നാണയത്തുണ്ടിൽ നിന്നും ജീവിതം പിഴച്ചു പോകുന്ന ഒരു നാറിയ മനുഷ്യൻ, ഇവനും ഇവൻ്റെ അമ്മയും ഇവൻ്റെ അച്ഛനും ഇവൻ്റെ മക്കളും 4 നേരം വെട്ടി വിഴുങ്ങി തിന്നുന്നത് എൻ്റെയും നിങ്ങളുടെയും പണം കൊണ്ടാണ്. എന്നിട്ട് ഈ നാറി ചെയ്യുന്ന പണി എന്താണ്? ഇവനൊക്കെ നക്കാൻ കൊടുക്കാനുള്ള പണം, നക്കാൻ കൊടുക്കാനുള്ള നാണയത്തുണ്ടുകൾ വലിച്ചെറിയുന്നവൻ്റെ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പുന്ന അലവലാതിത്തരമല്ലേ ഈ ചെറ്റ ചെയ്തത്? അല്ലേ? നോക്കൂ, കേരളത്തിൽ എത്രത്തോളം ഹൈന്ദവ സംഘടനകളുണ്ടെന്നറിയാവോ? RSS, ഹിന്ദു മഹാസഭ, വിശ്വഹിന്ദു പരിഷത്ത്, ഹിന്ദു സേവാകേന്ദ്രം, ഇനിയും എത്രയോ എണ്ണം. ഇനി ജാതി സംഘടനകൾ, NSS, SNDP, അത് ഇത് എത്രത്തോളം ഉണ്ടെന്നറിയാവോ നിങ്ങൾക്ക്? ഇവരെ ആരെയും ശബരിമലയിൽ ഡ്യൂട്ടിക്ക് വരവിടില്ല. ഒരു 2 കൊല്ലം മുമ്പ് വരെയൊക്കെ അവിടെ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം ഒന്നിനും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ അവിടെ പോയി ഡ്യൂട്ടി എടുത്താളാണ്, നിങ്ങൾക്കറിയാലോ ഞാൻ എരുമേലെ ഡ്യൂട്ടി എടുത്ത മനുഷ്യനാണ്. അന്നം കൊടുക്കാൻ പോലും അവിടെ പറ്റില്ല. ഇവിടെ ശബരിമല സന്നിധാനത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. വെള്ളം കൊടുക്കാം, അത് വലിയ പുണ്യമെന്ന് വിചാരിക്കുന്നവരാണ് ഞാൻ. വെള്ളം കൊടുക്കാം നമുക്ക്, ഒരു നേരത്തെ അന്നം കൊടുക്കാൻ സാധ്യമല്ല. അവിടെ ഇവർ ചെയ്യുന്ന ചെറ്റത്തരങ്ങൾ നമ്മൾ തിരിച്ചറിയുമെന്നുള്ള ഉത്തമ ബോധത്തിൽ നിന്നാണ് ഈ ഹൈന്ദവ സംഘടനകളെ എല്ലാവരും മാറ്റി നിർത്തുന്നത്. പകരം ഇതുപോലെ പഴച്ച CIT യൂണിയനിലെ ആളുകളെ കൊണ്ടു നിർത്തും. ഈ പറയുന്ന നടപരവിൻ്റെയൊക്കെ യഥാർത്ഥ കണക്കാണ് പുറത്തു വരുന്നതെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? തെറ്റാണ്, ഒരിക്കലുമല്ല. അവിടെ വരുന്ന ഈ പണത്തിൻ്റെ യഥാർത്ഥ കണക്കൊന്നുമല്ല നമ്മുടെ മുമ്പിലോട്ട് വരുന്നത്. ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ അവിടോട്ട് എത്തിക്കഴിഞ്ഞാൽ, ഈ പറയുന്ന വിഭാഗങ്ങളിലെല്ലാം തന്നെ ഹൈന്ദവ സംഘടനയുടെ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഈ കള്ളക്കണക്കുകൾ സ്വീകരിക്കാൻ സാധ്യമല്ല എന്നുള്ള ആ ഒരു പ്രശ്നം വരുന്നത് കൊണ്ടാണ് ഇവർ ഇത്രത്തോളം ഹൈന്ദവ സംഘടനകളെ മാറ്റി നിർത്തുന്നത്. എത്ര നല്ല രീതിയിൽ, എത്ര നല്ല രീതിയിൽ അവിടെ വരുന്ന ആ പാവം പിടിച്ച അയ്യപ്പ ഭക്തന്മാരെ കൈ പിടിച്ചുകൊണ്ട് 18-ാം പടി കയറ്റി ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിക്കൊണ്ട് ഇത് നീ തന്നെയാണ് എന്ന് അവനെയും കൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തിലെ ആ ഐശ്വര്യം കണ്ടുകൊണ്ട് പറഞ്ഞു വിടാൻ നമുക്ക് സാധിക്കും. ഇതുപോലത്തെ ചെറ്റകൾ വാരിക്ക് കുത്തിയിട്ടും പുറകുന്ന് ചവിട്ടിയിട്ടും ഇതുപോലെ നാറത്തര ചെയ്യാൻ വിട്ടുകൊടുക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്തോരം സ്നേഹത്തോടെ, എന്തോരം ബഹുമാനത്തോടു കൂടി ആ നോമ്പ് നോറ്റു വരുന്ന അയ്യപ്പ ഭക്തന്മാരെ, ആ അയ്യപ്പനായി കണ്ടുകൊണ്ട് തന്നെ നമ്മൾ സ്വീകരിച്ച് ഈ പറയുന്ന അയ്യപ്പനെ ദർശിക്കാൻ നമ്മൾ അനുവദിക്കും. ഈ പഴച്ചന്മാരൊക്കെ എന്താണ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇവൻ ആരെയാണ് കളിയാക്കുന്നത്? ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളെയാണ് കളിയാക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ല എന്നുള്ള അവൻ്റെ പൂർണ്ണ ബോധ്യത്തിൽ നിന്നാണ് ഇവനീ പഴപ്പുകേട് കാണിക്കുന്നത്. അല്ലേ? അല്ലേ? അവൻ പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരൊക്കെ ആണും പെണ്ണും കെട്ടവരാണെന്നാണ്. അല്ലേ? അല്ലേ? നിങ്ങൾ പറ. ഈ ചോദ്യം ചെയ്യാൻ
ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നേർക്ക് വിമർശനങ്ങളും എൻ്റെ നേർക്ക് നിയമപരമായിട്ടുള്ള മുന്നേറ്റവും ഉണ്ടാവുമെന്ന് ഭയന്നാൽ, അല്ലെങ്കിൽ അങ്ങനെ ഭയമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരുത്തം ചെയ്യുന്ന പണിയാണോ ഇത്? സോ ഇവനെതിരെ ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല, ഇവനെതിരെ ഒരു ശബ്ദവും ഉയരാൻ പോകുന്നില്ല. ഇവിടുത്തെ സംഘടനകൾ, ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളിൽ മുമ്പിൽ നിൽക്കുന്നവരെല്ലാം, ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളുടെ തലപ്പത്ത് നിൽക്കുന്നവരെല്ലാം ആണും പെണ്ണും കെട്ടവരാണെന്ന് അവനുള്ള ബോധ്യമാണ് അവൻ ചെയ്യുന്ന തമ്മാടിത്തം. സത്യം ഇത് നമുക്ക് എവിടെയും വേണമെങ്കിൽ വിളിച്ചു പറയാം. അതവൻ്റെ മുഖത്തുണ്ടെന്നേ, അവൻ്റെ മുഖത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, എന്നെ നീ ഒരു പുല്ലും ചെയ്യില്ല, ഞാൻ എനിക്ക് തോന്നിയ പോലെ ചെയ്യും, നീയൊക്കെ ആരാടാ ചോദ്യം ചെയ്യാൻ എന്നുള്ള ആ മുഖഭാവം അവന് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഞാനീ പറയുമ്പോൾ ഹൈന്ദവ സംഘടനയുടെ തലപ്പത്തുള്ളവർക്കൊക്കെ ചിലപ്പോൾ എന്താ ഈ നാറി പറയുന്നൊക്കെ തോന്നും. സത്യം അവൻ്റെ മനസ്സിലുള്ളതാണ് ഞാൻ പറഞ്ഞത് അല്ലേ. നിങ്ങൾ എന്തെങ്കിലും നടപടി എടുത്തവനെതിരെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ പ്രഷർ ചെയ്തോ? നിങ്ങളാണ് പെണ്ണും കെട്ടവനല്ല എന്ന് തെളിയിച്ച് കൊടുക്കേണ്ട ബാധ്യത ആർക്കാണ്? നിങ്ങൾക്കല്ലേ. അവനെ ഡിസ്മിസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഓട്ടെ ഓട്ടെ സസ്പെൻഡ് ചെയ്യാൻ സാധിച്ചോ? ഏതെങ്കിലും രീതിയിൽ പ്രഷർ ചെലുത്താൻ സാധിച്ചോ ഏതെങ്കിലും രീതിയിൽ? ഇതൊക്കെ ചെറിയ വിഷയമല്ലേ, ഇതൊക്കെ വലിയ വലിയ വിഷയമാക്കണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, ഹൈന്ദവനായിട്ടുള്ള മനുഷ്യന്മാർക്ക് ഇത് വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള കൈകോർക്കലാണ് അവിടെ കണ്ടത്. വിശ്വാസിയായിട്ടുള്ള ഒരു മനുഷ്യൻ മണ്ഡലകാലത്ത് 41 വ്രതവും എടുത്തുകൊണ്ട് മകരവിളക്ക് കാണാനെത്തുമ്പോൾ അയ്യപ്പൻ്റെ ആ പൂർണ്ണരൂപം ഒന്ന് ദർശിക്കാൻ വേണ്ടി ഒരു സെക്കൻഡ് അവനെടുക്കുമ്പോൾ ഒരു അവിശ്വാസിയായിട്ടുള്ള ഒരു നാറി അവനെ പിടിച്ച് വലിച്ചെറിയുന്നു, അവൻ്റെ വാരിക്കിട്ട് കുത്തുന്നു. ഇത് ഹിന്ദുവിനെ ബാധിക്കാത്ത വിഷയമാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ആണോ? ആണെങ്കിൽ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല, ആണെങ്കിൽ ഒന്നും എനിക്ക് പറയാനില്ല. ഞാനൊരു കാര്യം പറയാം. ഓരോ ഹൈന്ദവൻ്റെയും സംഘടനകളുടെ തലപ്പത്ത്, ഓരോ ഹൈന്ദവ സംഘടനകളുടെയും തലപ്പത്ത് ചോദിക്കാനും പറയാനും അറിയുന്നവർ കയറിയിരിക്കണം. അത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. അതില്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പല ആളുകളും കുട്ടി ആഘോഷിച്ചുകൊണ്ട് അതാണ് ഇതാണ് വലിയ സംഭവമാണെന്നൊക്കെ പലരും കൊണ്ട് നടക്കും. പക്ഷേ കാര്യം കൊണ്ട് അത് സാധ്യമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഈ സമയം കൊണ്ട് ഇന്ന സംഘടനയിൽ ആൾ പ്രവർത്തിക്കും, ഇന്ന സംഘടനയിൽ നല്ലൊരാൾ പ്രവർത്തിക്കുന്നുണ്ട്, ഇന്ന സംഘടനയിൽ വലിയൊരാൾ പ്രവർത്തിക്കുന്നുണ്ട്, ഇന്നടത്ത് വലിയൊരു കൊമ്പം പ്രവർത്തിക്കുന്നുണ്ട്. ആര് പ്രവർത്തിക്കുന്നുണ്ട്? എന്ത് പ്രവർത്തിക്കുന്നുണ്ട്? അങ്ങനെ പ്രവർത്തനമുണ്ടെങ്കിൽ ഇവനെപ്പോലുള്ളവ ഈ തമ്മാടത്തിനും ചെയ്യുമോ? ചെയ്യുമോ? ഇനി അടച്ചാക്ഷേപിക്കുന്നതല്ല. ഇനി ഇത് കേട്ടിട്ട് അവൻ ചെയ്യട്ടെ അല്ലെങ്കിൽ വേണ്ട അവൻ ചെയ്തോട്ടെ എന്ന് കരുതിയിരിക്കുകയും വേണ്ട. നിങ്ങളെല്ലാവരും കൂടി ചെയ്തിട്ട് അവനെ തെളിയിച്ചു കൊടുക്ക്. ഹൈന്ദവ സംഘടനകളിൽ ചോദിക്കാനും പറയാനുള്ള ആൺപിള്ളേരുണ്ടെന്നും എന്തെങ്കിലും തമ്മാടത്തിനും ചെയ്താൽ എനിക്കെതിരെ നടപടിയെടുക്കാൻ ശേഷിയുള്ളവർ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളുടെ തലപ്പത്തുണ്ടെന്നും നിങ്ങൾ തെളിയിക്കും. അത് മതി, എനിക്കിപ്പോൾ നിങ്ങളെന്ത് ചെയ്താലും വിഷയമില്ല. പക്ഷെ അവൻ്റെ ആ മുഖത്തെ പുച്ഛഭാവം മാറണമെങ്കിലേ, നിങ്ങളൊക്കെ കൊച്ചായിട്ട് കാണുന്ന അവൻ്റെ ആ ഒരു ധാർഷ്ട്യഭാവം മാറണമെങ്കിലേ ഇത്രയെങ്കിലും നിങ്ങൾ ചെയ്യണ്ടേ? സമയവും സന്ദർഭമൊക്കെ നിങ്ങളെടുത്തു. പക്ഷെ എനിക്ക് പറയേണ്ടത് ഇതാണ്, ഇനി ഞാൻ ഏതെങ്കിലും ഒരു സംഘടന തലപ്പത്തായിരുന്നെങ്കിൽ അവനെ ഞാൻ മര്യാദയ്ക്കാൻ മലയിറക്കൂലായിരുന്നു. അത് ഞാൻ നെഞ്ഞത്ത് കൈവിട്ട് പറയാം, അവൻ മര്യാദയ്ക്കാൻ മലയിറങ്ങി വരില്ലായിരുന്നു. നന്ദി, നമസ്കാരം.